ഹൈഹോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയലുകളാണ് സാന്ത്വനവും കൂടെവിടെയും. സാന്ത്വനത്തിലെ ലക്ഷ്മി അമ്മയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ കൂടെവിടെയിൽ പുതുതായി വന്ന ഭാസിപ്പിള്ള. ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താവാണെന്ന് എത്ര പേർക്കറിയാം? മലയാളികൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കണം. ഏതായാലും ഇരുവരുടെയും പ്രണയകഥ അത്ര പരിചിതമായിരിക്കില്ല. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്ന കൊച്ചുപ്രേമനും ഭാര്യ ഗിരിജാ പ്രേമനും സംഭവബഹുലമായ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുകയുണ്ടായി. 38 വർഷമായി ആ പ്രണയ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പ്രേമൻ എന്ന പേര് പോലെ തന്നെ ചെറുപ്പം മുതലേ പ്രേമരോഗി ആയിരുന്നു അത്രേ കൊച്ചുപ്രേമൻ. സ്കൂൾ കാലഘട്ടം മുതൽ പലരെയും പ്രേമിച്ചിട്ടുണ്ട് എന്ന് നടൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ട് ഇഷ്ടത്തിലായതാണ് ഗിരിജയെയും. സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ സംഗീതം പഠിക്കാൻ വന്ന ടീച്ചറുടെ സന്തത സഹചാരിയായിരുന്നു ഗിരിജ. അനിയത്തെ സംഗീതം പഠിപ്പിക്കാനായി കൊണ്ടുപോയതാണ് കൊച്ചുപ്രേമൻ. അങ്ങനെ ഗിരിജയും പ്രേമനും കണ്ടുമുട്ടി, പരിചയപ്പെട്ടു. പക്ഷേ പ്രേമിക്കുന്നത് നാടകത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഗിരിജയും പ്രേമനും ഒരേ നാടകത്തിലായിരുന്നു. ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എത്ര പുറകെ നടന്നിട്ടും ഗിരിജ സമ്മതിച്ചില്ല. പലരെ കൊണ്ടും പറയിച്ചു നോക്കി, വീട്ടുകാർ സമ്മതിച്ചില്ല. സമ്മതിക്കില്ല, നടക്കില്ല എന്ന നിലപാടിൽ ഗിരിജയും ഉറച്ചു നിന്നു. അവസാനത്തെ അടവെന്നോണം കൊച്ചുപ്രേമൻ നിരാഹാരമിരിക്കാൻ തുടങ്ങി. 7 ദിവസം നിരാഹാരമിരുന്നു. പിന്നെ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷമാണ് തന്നെ കെട്ടാൻ വേണ്ടിയാണ് പ്രേമൻ നിരാഹാരമിരുന്നത് എന്ന് ഗിരിജ അറിയുന്നത്. അവസാനം ഗിരിജ വഴങ്ങി. അങ്ങനെ കൂട്ടുകാരുടെ സഹായത്തോടെ രജിസ്റ്റർ വിവാഹം ചെയ്തു. ഗിരിജ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി. പ്രേമന്റെ വീട്ടുകാരോടാണ് രജിസ്റ്റർ കഴിഞ്ഞു എന്ന വിവരം ആദ്യം പറഞ്ഞത്. അതെനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ പ്രേമന്റെ അച്ഛൻ, ഞാൻ പറയുമ്പോൾ മാത്രം ഇക്കാര്യം പരസ്യപ്പെടുത്തിയാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ നാടകത്തിന്റെ പേര് പറഞ്ഞ് രണ്ടുപേരെയും വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചു. 3 മാസത്തിന് ശേഷം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇനി ഗൃഹപ്രവേശനം എന്ന്. അപ്പോഴേക്കും ഗിരിജയുടെ വീട്ടുകാരുടെ എതിർപ്പും മാറിയിരുന്നു. അങ്ങനെ അമ്പലത്തിൽ വെച്ച് എല്ലാവരുടെയും സാമീപ്യത്തിൽ ഒരു മഞ്ഞ താലി ഗിരിജയുടെ കഴുത്തിൽ കെട്ടി. വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ജാഥയ്ക്കുള്ള ആളുകൾ നിൽക്കുന്നു. അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ അച്ഛൻ ഒരു സ്വർണ താലി കൂടി അവളുടെ കഴുത്തിൽ കെട്ടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു പെണ്ണിനെ തന്നെ 3 പ്രാവശ്യം വിവാഹം ചെയ്തു എന്നും കൊച്ചുപ്രേമൻ പറയുന്നുണ്ട്.